ഗൈസ് ഇത് കണ്ടോ, ഇത് റോഡാണ്, റോഡ്. നീ ഇപ്പൊ ഇവിടെ എന്തോ വരും അമ്മ, ഓട വരും, അപ്പോഴത്തേക്ക് ഇതൊക്കെ പോവും. അപ്പൊ ഇവന് എങ്ങനെ നമ്മള് ചോറ് കൊടുക്കും? ഇതൊക്കെ ഓട വന്ന് പോണ സ്ഥലങ്ങളാണ്, ഇത് നമ്മളെ വീടും ഗേറ്റും ആണ്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ സ്ഥലമൊന്നുമില്ല. പൂച്ച കണ്ടോ? പൂച്ചയൊക്കെ നമുക്ക് വെളിയിൽ ഇറക്കണ്ടേ? ഒന്നാ ഇവിടെ കെട്ടാനൊന്നും സ്ഥലമില്ല. ഇനിയിപ്പോ ഇവിടെ അച്ഛന്റെ വണ്ടി വരുമ്പോ അങ്ങനെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു പട്ടീനെ ഇവിടെ ഇടാൻ പറ്റത്തില്ല. കാരണം ദിവസവും വരണത് പോലെ, എന്ന് വെച്ചാൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയല്ല ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഇതാണ് ഞങ്ങളുടെ അടുക്കള. നിങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ല. പക്ഷെ ഞങ്ങളിത് കുറ്റമോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ, അങ്ങനെ സിമ്പതിക്കൊന്നും അല്ല. കാരണം നമുക്കിത് സത്യം പറഞ്ഞ സ്വർഗമാണ്. നമ്മളെ നമുക്ക് ഇത്രയും മതി, നമ്മൾ നാലു പേരല്ലേ ഉള്ളൂ. പിന്നെ ഇതാ ഇതാണ് ഞങ്ങളുടെ ബേക്ക്, ഇതാ ഇത് ഇവിടെയാണ് പൂച്ച കിടക്കുന്നത്, കിണറ്, പിന്നെ ഇവിടെ കിണറും ഇത് ബാത്റൂമാണ്. ബാത്റൂമിൽ ഇവിടെ പൂച്ച ഇട്ടിട്ടുണ്ട്. ഇതാ ഇത്രയും സ്ഥലമേ ഉള്ളൂ. നമ്മൾ അതിനെ എവിടെ കൊണ്ടിടാനാണ്? നമുക്ക് പറ്റണത് ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെ നോക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ലല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ വഴക്കു പറയാൻ തുടങ്ങി. ഇങ്ങനെ പകരം കൊടുക്കണോണ്ടാണ് ഇവിടെ വരണതും, അത് ഗേറ്റിന്റെ ഫ്രണ്ടിൽ കിടക്കണതും. പിന്നെ റോഡിൽ പോണവരോടൊക്കെ ഇപ്പൊ അത് ഇതാണ് വീടെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം കുരയ്ക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇത് ഇതിനെ കുളിപ്പിച്ച് അതിനെ, കാരണം അത് അഴുക്കൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ കിടക്കുമ്പം, അല്ലെങ്കിൽ അതിനെ അതിന്റെ കരിയൊക്കെ ആയി മുഖത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കണയാണ്. നമുക്ക് പറ്റണം, നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ ഇതുങ്ങളെ ഓക്കെ നോക്കും, അല്ലെങ്കിൽ ഭയങ്കര നല്ലവര് എടുത്തോണ്ട് പോവും വളർത്തു എന്നൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ ആരും ഇല്ല ഗൈസ്, സത്യമായിട്ടും പറയണം. നമുക്ക് ഫോൺ നമ്പർ വരെ കൊടുത്തു. നമുക്ക് സത്യം പറഞ്ഞ എനിക്ക് പാവം തോന്നിയിട്ടാണ്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളൊരിത്, കാണാനും ഭയങ്കര ക്യൂട്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിനെ കുളിപ്പിച്ച് ഞാൻ അറിയാതെ അത് ഉണങ്ങാൻ പോലും നിൽക്കാതെ ഒറ്റ ഓട്ടം ഗൈസ്, എന്നിട്ട് നേരെ പോയി മണ്ണിൽ പോയി ഉരുളുന്നു. നിങ്ങളിത് കണ്ടിട്ട് എന്തൊരു തോന്നണം ഗൈസ്? ഇതിപ്പം എന്തോ അവർ റോഡ് പണിക്കാർ വന്നിങ്ങനെ കിളച്ചിട്ടിരിക്കുവാണ് ഇവിടെയൊക്കെ മൊത്തം, അതിൽ പോയി ഉരുണ്ടേക്കണ്. നമ്മൾ എന്തിനു കുളിപ്പിച്ചെന്നായി കണ്ടു. ഇതാണ് അവസാനം അവൻ്റെ അവസ്ഥയായിരുന്നത്. ആ പിന്നെ ഞങ്ങൾ വിട്ടില്ല, ഇവിടെ വീണ്ടും നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരിയാക്കി ഫുഡൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ സുന്ദരിക്കുട്ടിയുടെ സർപ്രൈസ് വീഡിയോ നാളെ വരുന്നുണ്ട്. ഇതാ ഇവളുടെ വീഡിയോ നാളെ എല്ലാവരും അപ്ഡേറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും മറക്കൽ, നാളെ 6:30 ഞാൻ കറക്റ്റ് വീഡിയോ ഇടും. ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ വരെ ഞെട്ടിപ്പോയി. എന്തായാലും നിങ്ങളും ഞെട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അത് നിങ്ങൾ ഞെട്ടും. ഞെട്ടിയില്ലെങ്കിൽ ഞാൻ ഞെട്ടിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ നാളെ 6:30. ബൈ ബൈ.